ചന്തപ്പുര പരിയാരം മെക്കാടം റോഡിൽ വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി കുഴി രൂപപ്പെട്ടു. കടന്നപ്പള്ളി കിഴക്കേക്കര എൽ പി സ്കൂളിന് സമീപം റോഡിന് മധ്യഭാഗത്തായാണ് കുഴി രൂപപ്പെട്ടത്. ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയതാണ് കുഴിക്ക് കാരണമായത്. ചന്തപ്പുരയിൽ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരുന്ന പ്രധാന റോഡിലാണ് കുഴി രൂപപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് റോഡിന്റെ മധ്യഭാഗത്തായി 2 മീറ്ററോളം ആഴത്തിൽ കുഴി പ്രത്യക്ഷപ്പെട്ടത്. റോഡിന് കുറുകെ സ്ഥാപിച്ച ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയതാണ് കുഴിക്ക് കാരണം. കടന്നപ്പള്ളി കിഴക്കേക്കര എൽ പി സ്കൂളിന് സമീപം വായനശാല റോഡിന് സമീപത്താണ് അപകട ഭീഷണിയുയർത്തി കുഴി. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പ്രദേശത്തെ കുഴി പരിശോധിച്ചു. ഇവിടെ നേരത്തെയും കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നിരുന്നു. 2 മാസങ്ങൾക്ക് മുൻപ് റോഡിന് കുറുകെയുള്ള ജപ്പാൻ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടുകയും റോഡ് ഭാഗികമായി തകരുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അറ്റകുറ്റപ്പണിയിലെ വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായ കുഴിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്നാണ് കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത് ഓരോ ഏജൻസികളും റോഡ് നിർമ്മിച്ചിട്ടുള്ള കെ ബിൽഡേഴ്സിനെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് കിഫ്ബി പദ്ധതിക്കാറും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും കൂടി ചെയ്യേണ്ടതാണ്. PWD ചെയ്യേണ്ട അവരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ വാട്ടർ അതോറിറ്റിക്കാരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കാരുടെ ഏജൻസികളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. PWD ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പല മേഖലകളിലും ഇതേ രീതിയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മേഖലയിലും അടിക്കടി പൈപ്പ് പൊട്ടുകയും പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും തകർന്നൊരു സ്ഥിതിവിശേഷം പൊതുവിൽ നമ്മുടെ നാട്ടിലുണ്ട്. പഞ്ചായത്ത് തലത്തിലുള്ള ചെറുകിട റോഡുകളിലെല്ലാം തന്നെ ഇതേ രീതിയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പൈപ്പ് പൊട്ടലും അതിൻ്റെ ഭാഗമായി റോഡ് തകർത്തി. പ്രശ്നത്തിന് വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും അറിയിച്ചു. നിലവിൽ ആ പൈപ്പ് ലൈൻ റോഡ് ക്രോസ് ചെയ്തിട്ട് പോകുന്ന പൈപ്പ് ലൈനാണ്. മെയിൻ പൈപ്പ് ലൈൻ 350 DI പൈപ്പ് ലൈനാണ്. ക്രോസ് ചെയ്ത പൈപ്പ് ലൈൻ HDPE പൈപ്പ് ലൈനാണ്. അതിൽ ഈ DI പോർഷൻ്റെ ഭാഗത്ത് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് അറിയില്ല, ചെറിയ ഒരു ഹോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഹോൾ ഇപ്പോഴും ഞങ്ങൾ ഇന്നലെ വൈകിട്ട് രാത്രിയോട് കൂടിയിട്ടാണ് ഇവർ അറിഞ്ഞത്. ഇന്ന് രാവിലെ തന്നെ 10 മണിയോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ എല്ലാ സംവിധാനങ്ങളുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് അതിൻ്റെ കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ GST കൊണ്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഹൈവേ കാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ നമ്മളത് ടാർ ചെയ്തിട്ട് തന്നെ റെക്ടിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളെ ഡിവിഷൻ ഓഫീസിലുള്ള റോഡ് ബോണ്ട് ഉപയോഗിച്ചിട്ട് ഗതാഗത ചെയ്യും. നിത്യേന പരിയാരം മെഡിക്കൽ കോളേജിലേക്കുള്ള വാഹനങ്ങൾ, ആംബുലൻസുകൾ, സ്കൂൾ വാഹനങ്ങൾ എന്നിവയെല്ലാം കടന്നുപോകുന്ന റോഡാണിത്. ഇടയ്ക്കിടെ പൈപ്പ് പൊട്ടി റോഡിൽ കുഴികൾ രൂപപ്പെടുന്നത് ആശങ്കയോടെയാണ് സമീപവാസികൾ കാണുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.